സ്വന്തം രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികസനങ്ങൾ നടപ്പാക്കുന്നതിനു പകരം ഇസ്രയേലിനെ നശിപ്പിക്കുക എന്നതാണ് ഇറാന്റെ ഭരണ നേതൃത്വം മുൻഗണന കൊടുക്കുന്നത് എന്ന പരിഹാസവുമായി ബെഞ്ചമിൻ നെതന്യാഹു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് നെതന്യാഹു അടുത്തിടെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ ഉൾപ്പെടെ വിമർശിച്ച് രംഗത്തെത്തിയത്. ഇറാൻ അവരുടെ സ്വന്തം രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു പകരം ഇസ്രയേലിനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് അങ്ങേയറ്റം നാണം കെട്ട പരിപാടിയാണ്. ഇസ്രയേലിനെതിരെ ഇനിയൊരു യുദ്ധം നടത്തിയാൽ അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും. ഇറാന്റെ ബില്യൺ ഡോളറുകൾ അവിടെ പാഴാകും. ഇസ്രയേലിലെ ജനങ്ങളോ ഇറാനിലെ ജനങ്ങളോ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഞാനും ഈ യുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന ചിലരുണ്ട്. അവരാണ് ഇറാനിലെ സ്വേച്ഛാധിപതികളായ ഭരണ നേതൃത്വം. ഓരോ ദിവസം കഴിയും തോറും അവരുടെ ഭരണവും ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ അവർ വളരെയധികം പണവും സമയവും ചിലവാക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തോടെയുള്ള ഒരു നല്ല ഭാവിയാണ് ഇറാനിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇസ്രയേലിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കായി 2.3 ബില്യൺ ഡോളറാണ് ഇറാൻ ഭരണകൂടം പാഴാക്കിയത്. ഇസ്രയേലിനെ സംബന്ധിച്ച് അതൊരു വലിയ ആക്രമണമായിരുന്നില്ല, പക്ഷേ ഇറാനിലെ ജനങ്ങൾക്ക് അത് വലിയ നഷ്ടമാണ്. ആ തുക ഗതാഗത മേഖലയിലേക്കോ വിദ്യാഭ്യാസ മേഖലയിലേക്കോ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഖമേനി ഭരണകൂടം ലോകത്തെ ഒന്നാകെ നിങ്ങളുടെ രാജ്യത്തിനെതിരെ തിരിച്ചു. നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന പണമാണ് അവർ കൊള്ളയടിച്ചത്. ഇസ്രയേലുമായുള്ള യുദ്ധങ്ങൾക്കു പകരം വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, ആരോഗ്യം തുടങ്ങി ഏതെങ്കിലും മേഖലയിൽ അവർ പണം നിക്ഷേപിച്ചാൽ അത് ഇറാനിലെ ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഇറാൻ സ്വതന്ത്രമായാൽ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളത് സങ്കല്പിച്ചു നോക്കൂ. ഭയമില്ലാതെ മനസ്സ് തുറന്നു ചിരിക്കാം, സംസാരിക്കാം. അവർ നിങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ഭയക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കാര്യവും ചെയ്യാം. യുദ്ധങ്ങളിൽ പാഴാക്കുന്ന പണം രാജ്യത്തെ ഓരോ പൗരനു വേണ്ടിയുമാണ് അവർ ചിലവഴിച്ചിരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏത് രീതിയിൽ മാറിമറിയുമായിരുന്നുവെന്ന് ചിന്തിക്കണമെന്നും നെതന്യാഹു പറയുന്നു. അതേസമയം ലെബനാനിലെ പേജ് ആക്രമണത്തിനു പിന്നിൽ തങ്ങളാണെന്ന് ആദ്യമായി ഇസ്രയേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി. 3000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും 40-ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്ത ആക്രമണത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇസ്രയേൽ ഏറ്റെടുത്തിരിക്കുന്നത്. ആക്രമണത്തിന് പച്ചക്കുഴി നൽകിയത് താനാണെന്ന് നെതന്യാഹു പറഞ്ഞതായി അദ്ദേഹത്തിന്റെ മാധ്യമ വക്താവാണ് പ്രതികരിച്ചത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ വധിച്ച ബെയ്റൂത്തിലെ ആക്രമണത്തിന് പച്ചക്കൊടി നൽകിയത് താനാണെന്നും അദ്ദേഹം പറഞ്ഞതായാണ് സ്ഥിരീകരണം. ഞായറാഴ്ച ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് നെതന്യാഹു ഇക്കാര്യം പറഞ്ഞത്. ലെബനനിൽ ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന പേജറുകളും വോക്കി ടോക്കികളുമാണ് 17-18 തീയതികളിലായി പൊട്ടിത്തെറിച്ചത്. ഈ പേജറുകളിൽ GPS, ക്യാമറ, മൈക്രോഫോൺ പോലുള്ള ഒരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എങ്ങനെ ഇവ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് ലോകമാകെ അമ്പരപ്പുളവാക്കിയിരുന്നു. ഈ ആക്രമണത്തിൽ ലെബനൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയ്ക്കും തൊഴിലിനും മനുഷ്യത്വത്തിനുമെതിരായ ആക്രമണമെന്നാണ് പേജർ ആക്രമണത്തെ ലെബനൻ ഐക്യരാഷ്ട്രസഭയിൽ വിമർശിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.